ഇപ്പോൾ ജനപ്രിയമായി മുന്നേറി ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുന്ന ബിഗ് ബോസ് സീസൺ ഫോറിന്റെ തുടക്ക ദിവസങ്ങളിലൊന്നിൽ തനിക്കുണ്ടായ അനുഭവം ഇപ്പോൾ ധന്യ റിയാസിനോട് പറഞ്ഞത് ശ്രദ്ധേയമാവുകയാണ് ഡോക്ടർ റോബിനെതിരെ നടത്തിയ ആ കമന്റ് സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ട് തുടക്കകാലത്ത് നടന്നൊരു ടാസ്കിനിടെ ഡോക്ടർ റോബിൻ അപർണയെ എടുത്ത് പൊക്കി മാറ്റിയിരുന്നു അന്ന് പലരും ഇതിനെ വിമർശിച്ചു അതേക്കുറിച്ചാണ് ധന്യ പറയുന്നത് റോബിൻ അപർണയെ ഇങ്ങനെ കറക്കി എടുത്ത് നിർത്തി കണ്ടുകൊണ്ടുനിന്ന ഞാനും നവീൻ ചേട്ടനും അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് പരസ്പരം പറഞ്ഞു പക്ഷേ ഇവിടെ ബോയ്സ് അടക്കം ആരും നേരിട്ടത് ചോദിച്ചില്ല ഞാൻ റോബിന്റെ അടുത്ത് ചെന്ന് ഡോക്ടറെ എന്നോടായിരുന്നു നിങ്ങളത് ചെയ്തതെങ്കിൽ ഞാൻ കാലുമടക്കി തരുവായിരുന്നു എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞു ഞാൻ എന്തിനോ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ായി നീ ആരടി ആ പറണയ്ക്ക് കുഴപ്പമില്ലല്ലോ നിനക്കെന്താണ് എന്നൊക്കെ ദേഷ്യപ്പെട്ടു ഞാൻ ആകെ പതറി പല്ലൊക്കെ കടിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് ഞാൻ നോക്കുമ്പോൾ ആണുങ്ങൾ അത്രയും പേർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ചയാണ് ആരും ഒന്നും മിണ്ടിയില്ല ഞാൻ ആകെ പതറി ഞാൻ അവിടെ വെച്ച് വിഷമിച്ചു എന്റെ രണ്ടാമത്തെ വഴക്കോ മറ്റോ ആണ് ബിഗ് ബോസ് വീട്ടിലെ ഇത്തരത്തിലാണ് ധന്യ ആ സംഭവം വിവരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ അപർണ മൽബറിയോട് ഈ സംഭവത്തെ കുറിച്ച് ഓൺലൈൻ ചാനൽ ചോദിച്ചപ്പോൾ അപർണ പറഞ്ഞത് അത് ടാസ്കിനിടയിൽ നടന്ന രസകരമായ ഒരു സംഭവമായിരുന്നുവെന്നും അത് ഡോക്ടർ റോബിൻ വാശിയോടെ ചെയ്തതല്ല തങ്ങൾക്ക് തങ്ങൾക്കിരിവർക്കും അതിൽ യാതൊരു ഒബ്ജക്ഷനും ഉണ്ടായിരുന്നില്ല എന്നുമാണ് എന്നാൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ ഡോക്ടർ റോബിന്റെ എതിരാളികളുടെ വോട്ട് നേടുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ധന്യ കളിക്കുന്ന ഗെയിമിന്റെ ഭാഗമായി പഴയ സംഭവത്തെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനെ കാണാനാകും ചുരുക്കത്തിൽ ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളൊക്കെ പഴയ കാര്യങ്ങളും പുറത്തായവരെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങൾ പഴയ സംഭവങ്ങൾക്ക് കൊടുക്കുന്നത് സ്ഥിരം ഏർപ്പാടായി മാറുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ